ഷിജാസ് ഹുസൈൻ ഓട്ടിസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലത്ത് പറമ്പുകളിൽ വിരിയുന്ന നാടൻ കൂന് കൊണ്ടുണ്ടാക്കുന്ന കൂന് ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇവിടെ ഈ പറമ്പിൽ നിറയെ കൂനുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. കൂൺ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കുക. കൂനിൻ്റെ വിരിയാത്ത മൊട്ടുകളാണ് നമ്മളിവിടെ ബിരിയാണി വയ്ക്കുവാൻ ഉപയോഗിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ കൂണിൽ ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് ആ വെള്ളത്തിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം 10 മിനിറ്റ് വയ്ക്കുക. 1 കിലോ അരിയിലാണ് ഇവിടെ ബിരിയാണി തയ്യാറാക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു ഉപ്പ് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ച കൂന് വാരി വയ്ക്കാം. ഇതിനാവശ്യമായ പട്ടകറാമ്പ്, ഏലക്ക, ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ, ബദാമും അണ്ടിപ്പരിപ്പും കുറച്ച് വെള്ളത്തിൽ കുതിരാനിടുക. ഇനി ബിരിയാണി തയ്യാറാക്കാം. 200 മില്ലി ഓയിൽ, 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത ശേഷം എണ്ണ ചൂടായാൽ പട്ട, കറാമ്പു, ഏലക്ക, ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ അല്ലെങ്കിൽ കൽപ്പാസി ഇവയെല്ലാം കൂടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം 2 പച്ചമുളക് കൂടി ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് 5 വലിയുള്ളി കൂടി ചേർത്ത് ഇളക്കുക. വലിയുള്ളി വാടിക്കഴിഞ്ഞാൽ 2 പൊടി ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് വഴറ്റുക. ശേഷം നന്നായി അരച്ച 100 ഗ്രാം വെളുത്തുള്ളി കൂടി ചേർക്കുക. 75 ഗ്രാം ഇഞ്ചി അരച്ചത് കൂടി ചേർത്ത് നല്ല പച്ചമണം മാറുന്നത് വരെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. 1.5 സ്പൂൺ ബിരിയാണി മസാലപ്പൊടി കൂടി ചേർത്ത് അടിപ്പിടിക്കാതെ ഇളക്കുക. 5 തക്കാളി ചെറുതായി മുറിച്ച് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നല്ല കുഴമ്പ് രൂപം ആവുന്നതുവരെ നന്നായി വേവിച്ചെടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ചേർക്കുക. ഇനി വാരി വെച്ച കൂനുകൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് പകുതി വേവാവുന്നത് വരെ വേവിക്കുക. ഇപ്പോൾ കൂന് പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് 1 പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കുക. തിളച്ച ശേഷം കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പും ബദാമും നന്നായി അരച്ച ശേഷം ഇതിൽ ചേർക്കുക. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. കുതിർത്തി വെച്ച അരി കൂടി ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1 ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. ഉപ്പും മുളകും പാകമായിട്ടുണ്ടോ എന്ന് ഇപ്പോൾ നോക്കാം. പോരെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ളതും കൂടി ചേർക്കാം. അരി പകുതി വേവാവുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ പകുതി വേവായി. കൂൺ ബിരിയാണിൻ്റെ നല്ല മണമുണ്ട്. 150 മില്ലി നെയ്യ് കൂടി ചേർത്ത് ഇളക്കിയ ശേഷം
ദമ്മിൽ വയ്ക്കാം. ഗ്യാസിൽ വയ്ക്കുന്നത് കൊണ്ട് അടിപ്പിടിക്കാതിരിക്കുവാൻ ഒരു പത്തിരിക്കല്ല് നന്നായി ചൂടാക്കിയ ശേഷം ബിരിയാണി പാത്രം ഈ പത്തിരിക്കല്ലിൻ്റെ മുകളിൽ വയ്ക്കുക. ഒരു പാത്രത്തിൽ വെള്ളം നന്നായി തിളപ്പിച്ച ശേഷം ബിരിയാണി പാത്രത്തിൻ്റെ മുകളിൽ 20 മിനിറ്റ് നേരം ദമ്മ് വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ താഴത്തു നിന്നും മുകളിൽ നിന്നും നല്ല ചൂട് കിട്ടി ബിരിയാണി നന്നായി ദമ്മായി കിട്ടും. പത്തിരിക്കല്ല് നന്നായി ചൂടായാൽ ഓഫ് ചെയ്യാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ബിരിയാണി തുറന്നു നോക്കാം. ഈ നാടൻ കൂൺ ബിരിയാണി നല്ല രീതിയിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.